കാര്യം അറിയാത്തവരെ സംസാരിക്കരുത്. ഞങ്ങൾക്ക് എന്ത് ബന്ധം അവനോട്? ആ ഡോക്യുമെന്റ്സും അതിലെ ഒപ്പുകളും കോടതി ഉത്തരവും ഒക്കെ അവർ കാണിച്ചില്ലേ? നിങ്ങൾ അത് കണ്ടതല്ലേ? പ്രിൻസിപ്പൽ സർ, ലീഗലായിട്ട് അവൻ ഒന്നും ചെയ്യാനാവില്ല. ദാറ്റ്സ് ഓൾ. എടാ, ഇനി നിന്നിട്ട് ഒരു കാര്യമില്ല. വരണടാ, സിറ്റിയിൽ ഇറങ്ങി ധർണ നടത്തി ഈ മന്ത്രിസഭ നമുക്ക് തഴയിടാം. ഞാൻ പറയുന്ന കേക്ക്, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ചിലപ്പോ ഒരു വാർത്ത ടിവിയിലോ പേപ്പറിലോ ഹെഡ്ലൈൻ വന്നേക്കും. അന്ന് തന്നെ ഗവൺമെന്റ് വല്ല കുംഭകോണത്തിലും പെട്ട രണ്ടാം ദിവസം നിങ്ങളുടെ വാർത്ത ലാസ്റ്റ് പേജിലേക്ക് മാറും. മൂന്നാം ദിവസം നിങ്ങൾ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ പോലും കാണാൻ പറ്റില്ല. ഒന്നേ ചെയ്യാനുള്ളൂ, നിങ്ങളെല്ലാവരും വേറെ ഏതെങ്കിലും കോളേജിൽ പോയി ജോയിൻ ചെയ്യണം. ഹൈക്കോടതിയിലല്ല, സുപ്രീം കോടതി പോയിട്ടാണേലും എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അതുവരെ നിങ്ങളൊന്ന് സമാധാനം ഇടിക്കും. ആ ഭിക്ഷുവിന്റെ അനിയൻ താമസിക്കുന്നത് എവിടെയാണെന്ന് എനിക്ക് അറിയില്ലേ? അറിയാം. അതെവിടെയാ? മയൂര പാർക്ക്, റെയിൽവേ സ്റ്റേഷൻ അടുത്താ. ശശാങ്ക്, ഇത് റിസ്ക്കാണ്. ധൃതി പിടിച്ചിട്ട് കാര്യമില്ല. എന്നോടുള്ള വിരോധം മറന്ന് നമുക്ക് ഒരുമിച്ച്. എന്താ ഓരോന്നും ഇത്ര കൃത്യമായിട്ട് പരിശോധിക്കുന്നത്? എന്നെ വിശ്വാസമില്ലേ? ഞങ്ങളുടെ കഞ്ചാവ് കലർപ്പൊന്നുമില്ല, എപ്പോഴും നല്ല പ്യുവർ ആയിരിക്കും. അവർ രണ്ടുപേരെ ഉള്ളെന്ന് തോന്നുന്നു. അണ്ണനെ അടിക്കാറായോടാ, നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായടാ? എവിടെ വരണം തന്നു എങ്ങനെ ഇരിക്കുന്ന അറിയോടാ? അണ്ണനൊന്ന് വന്നോട്ടോടാ. ശരിക്ക് കൊടുത്തോ ചേട്ടാ? തുടങ്ങിട്ടേ ഉള്ളൂ. ഇവനെ കൊല്ലാൻ പോവാ? യെസ്, ഗെറ്റ് ലോസ്റ്റ്. ഓക്കേ. We're rocking the band, world's got to be hand. We're taking on the band, guys, we got to sacrifice.
ഇന്ദു, ഇന്ദുവിനോട് ഞാൻ കുറച്ച് ബോറായി ബിഹേവ് ചെയ്തിട്ടുണ്ട്. ഐ ആം റിയലി വെരി സോറി. ഹേ, ഇറ്റ്സ് ഓക്കേ. ഹായ് ഡാ. ഹായ്, നിന്റെ മുറിവ് എങ്ങനെയുണ്ട്? എനിവേ, പൃഥ്വി ഈസ് ദ ബെസ്റ്റ് ചോയ്സ്. എന്താ ചെയ്യാ? ഹായ്. ഹായ്. നൈസ് ഫ്രഞ്ച് ബിയർഡ്. സീ യു. ഓഹോ. എനിക്കൊരു ചത്താ മതിയാളിയ. എന്താടാ? റേസർ ഇല്ലേടാ? ആ ഉണ്ടല്ലേ. അവർക്ക് മനുഷ്യത്വം പറയുന്നതേ ഇല്ല. നമ്മുടെ ആൾക്കാരും ചാവും. റൗഡീസ് നമ്മുടെ പ്രൊഫഷൻ അല്ലല്ലോ. നമ്മൾ ഒരുമിച്ചുള്ളപ്പോ ഒന്നും ചെയ്യില്ലായിരിക്കും, പക്ഷെ എപ്പോഴും ഒരുമിച്ച് നടക്കാൻ പറ്റില്ലല്ലോ. ഒറ്റയ്ക്കാവുമ്പോ അറ്റാക്ക് ചെയ്യും, എല്ലാവരും സഫർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അവന്മാർക്ക് നമ്മുടെ കോളേജ് വിട്ടുകൊടുക്കണം എന്നാണ് പറയുന്നത്. മുഴുവൻ പറയട്ടെന്ന്, പൃഥ്വി പറയുന്നതിന് കാര്യമുണ്ട്. പൃഥ്വി, നീ പറ. എന്ത് സംഭവിച്ചാലും നമ്മൾ കോളേജ് വിട്ടുകൊടുക്കരുത്. ദാറ്റ്സ് അവേഴ്സ് വിൽ ബി അവേഴ്സ്. എന്നാൽ നമ്മൾ ഇത് നേടേണ്ടത് ഗുണ്ടായസം കൊണ്ടല്ല. അവർക്ക് ബലമുണ്ടെങ്കിൽ നമുക്ക് ബ്രെയിൻ ഉണ്ട്. അവർ ഇല്ലീഗലായി നീങ്ങുമ്പോൾ നമുക്ക് ഇന്റലിജന്റ് ആയി നീങ്ങണം. നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഓരോ പദ്ധതികളും അവരെ ഭ്രാന്ത് പിടിപ്പിക്കണം. നമ്മൾ മർമ്മം നോക്കി അടിച്ചാലും അത് എവിടുന്ന് കിട്ടിയെന്ന് അവരൊരിക്കലും അറിയരുത്. മനസമാധാനമില്ലാതെ അവർ ഓടി നടക്കണം. ഓരോ മൂവ്മെന്റിലും നമ്മൾ കൊടുക്കുന്ന ഷോക്കിൽ പിടിച്ചു നിൽക്കാനാവാതെ അവർ പിടയണം. ഒടുവിൽ നട്ടം തിരിഞ്ഞ് നമ്മുടെ മുമ്പിൽ വന്നവർ മുട്ടുമടക്കണം. ആദ്യം അവന്റെ ആക്ടിവിറ്റീസ് എന്താണെന്നറിയണം. പാൽക്കാനിൽ കഞ്ചാവ് സപ്ലൈ ചെയ്യുന്നുണ്ടെന്നറിയാം. കുറെ വൈൻ ഷോപ്പുകളും ഉണ്ട്. മണക്കാട് ഏരിയയിൽ അവനൊരു സ്പെയർ ഉണ്ടല്ലോ. അറിഞ്ഞോ, ഒരു നാഷണൽ പാർട്ടി അവന് എംഎൽഎ ടിക്കറ്റ് കൊടുക്കാൻ പോവുകയാണെന്ന്. പൊളിറ്റിക്കൽ കരിയർ. വലിയ മനുഷ്യന്റെ വിശാല മനസ്ഥിതി നമുക്കെല്ലാം മാതൃകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ നിയോജക മണ്ഡലത്തിലെ എംഎൽഎ ടിക്കറ്റ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. ഈ ഫോട്ടോ എല്ലാം നമുക്ക് എന്തിനാടാ? നീ കണ്ടോടാ. കരുണാനിധി, ഈ ഫോട്ടോക്ക് അവർ എന്ത് ക്യാപ്ഷൻ ആയിരിക്കും ഉദ്ദേശിച്ചത്? എന്നെ ജയിപ്പിച്ചാൽ ഈ നാട് ഞാൻ ദേവലോകമാക്കും. ഓ, അങ്ങനെയാണോ? ഇപ്പോഴോ എന്നെ ജയിപ്പിച്ചില്ലെങ്കിൽ ഒറ്റ ഒരെണ്ണത്തിനെ ഞാൻ ജീവനോടെ വച്ചേക്കില്ല. കലക്കിട്ടുണ്ടോ? അടുത്ത കളിയാ. പെർഫെക്റ്റ്. ഇത് ഉടനെ പോസ്റ്റർ ആക്കണം. ഓക്കെ, നമ്മുടെ എല്ലാ ആൾക്കാരെയും വിളിക്കണം. ഓക്കെ, രാത്രി തന്നെ ഇത് സിറ്റി മുഴുവൻ ഒട്ടിക്കണം. എവിടെയും ഈ പോസ്റ്റേഴ്സ് ഉണ്ടാകും. ഓക്കെ. അങ്ങനെ പോരാട്ടം നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആക്കണം. ഇന്ദു, ഇന്ദു, ജസ്റ്റ് വെയിറ്റ്. ഡോണ്ട് ടച്ച് മീ, ജസ്റ്റ് ലീവ് മീ. നീ എന്താ ഇന്ദു ഇങ്ങനെ? അളിയാ, വല്ല ഹെൽപ്പും വേണോ? എല്ലാരും ഒന്നിച്ചു കഴിഞ്ഞില്ല, പിന്നെ താൻ മാത്രം എന്താ ഇങ്ങനെ? കാര്യം പറയടോ. ആണാണെന്ന് പറഞ്ഞു നടക്കാൻ നിനക്ക് നാണോ? ഇല്ലടാ, സ്നേഹിച്ച പെണ്ണ് നീ ബെറ്റ് വെക്കുവല്ലടാ. നീ തോറ്റ അവന്റെ കൂടെ, അവൻ തോറ്റ ഞാൻ നിന്റെ കൂടെ പറഞ്ഞു അല്ലേ? എന്നെ ബെറ്റ് വെക്കാൻ നീ ആരാ? What do you think of yourself? Shh. What do you think of me? Shh. Hey, ഞാൻ തന്നോട് ചില ഡൗട്ട്സ് ചോദിച്ചോട്ടെ? ക്ലാരിഫൈ ചെയ്തരാമോ? സ്നേഹിച്ച പെണ്ണിനെ ബെറ്റ് വയ്ക്കുന്ന തെറ്റാന്ന് പറഞ്ഞു. സത്യത്തിൽ ഞാൻ നിന്നോടോ നീ എന്നോടോ എപ്പോഴെങ്കിലും എവിടെ വെച്ചെങ്കിലും ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഓക്കെ, ഇനി മനസ്സിനുള്ളിൽ പ്രേമം ഉണ്ടെന്ന് തന്നെ നീ കരുതിക്കോ. അഥവാ ഞാൻ ബെറ്റ് തോറ്റു പോവുകയാണെങ്കിൽ നിന്നെ അവനെ ഏൽപ്പിച്ചിട്ട്. ഡാ അളിയാ, ഇവളെ ഞാൻ ഏൽപ്പിക്കുകയാണ്. വാക്ക് തെറ്റിക്കുന്നത് ധർമ്മമല്ല. ഇവളെ സ്വീകരിച്ചാലും എന്നൊക്കെ പറയാൻ ഞാൻ പഴയ ഹരിശ്ചന്ദ്ര മഹാരാജാവണെന്ന് നീ കരുതിയോ? ഏ പറയടി, എന്താ മിണ്ടാത്തെ? ഏ, ഞാൻ ചോദിച്ചതിന് സമാധാനം പറയാൻ നീ എങ്ങോട്ടാ പോകുന്നേ? എന്റെ വീട്ടിലേക്ക്. എന്റെ അച്ഛൻ കൊണ്ടുവന്ന കല്യാണാലോചനയുടെ ഫോട്ടോസ് ഒന്നും രണ്ടൊന്നുമല്ല, ഒരുപാടുണ്ട്. അത് നോക്കി സെലക്ട് ചെയ്യാനാ.